ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ചാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഗൈസ് ഒരു ഓൺലൈൻ മാച്ചാണ്. അപ്പോൾ ചെക്കിംഗ് ആണ്, ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ്, നമ്മുടെ ഒപ്പോണൻ്റ് ആരെ നോക്കാം. അപ്പോൾ ഗൈസ് അപ്ഡേറ്റിംഗ് ആയിട്ടുണ്ട്, അപ്ഡേറ്റിംഗ് ദ ഡാറ്റ ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒപ്പോണൻ സച്ചിൻ. 1306 റേറ്റിംഗ് ഒക്കെ ഉണ്ട്, അടിപൊളി ഒരു ഒപ്പോണൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സ്കോഡ് ഇതാണ്, ഫോം നോക്കുവാണെങ്കിൽ. അപ്പോൾ ഗൈസ് നമുക്ക് ജസ്റ്റ് ടോട്ടിനെ ജസ്റ്റ് AMF-ൽ ഇട്ടേക്കാം. കുറേ ആയി ആളെയൊക്കെ നിറക്കിയിട്ട്, ഇപ്പോൾ ആളെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ CF-ൽ നമുക്ക് ജസ്റ്റ് മൈക്ലോവിനെയും കൂടെ ഇറക്കിയേക്കാം. ടോറസിൻ്റെ അവിടെ ടോറസ് ഇന്ന് ജസ്റ്റ് ആവറേജിലാണ്, മൈക്ലോവിനെ ജസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ആരെയും നമ്മൾ മാറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒപ്പോണൻ്റ് സ്കോഡ് നോക്കിയേക്കാം. ഓ, അപ്പോൾ ഗൈസ് ഇതാണ് ഒപ്പോണൻ്റെ സ്കോഡ്, അടിപൊളിയൊരു സ്കോഡാണ്. അവരുടെ ഫ്രണ്ടിലത്തെ ഡെൽപിയറോ, റാഷ്ഫോർഡ്, മെസ്സി, അപ്പോൾ ഒന്നും പറയാനില്ല. ഒരു 18 സ്കോഡ് തന്നെയാണ് ഒപ്പോണൻ്റെ, ഏകദേശം സെയിം ടീം സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നു. ഒരു അടിപൊളി മാച്ച് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ്, അപ്പോൾ കിക്ക് ഓഫ് അവരുടെ ആയിരിക്കും ക്യാമ്പ്, അവരുടെ സ്റ്റേഡിയം നെയിമൊക്കെയാണ്. അപ്പോൾ അവരുടെയാണ് കിക്ക് ഓഫ്. റാഷ്ഫോർഡ് അത് വിയറയിലേക്ക്, വിയറെ അത് ഡെൽപിയറോ, ഡെൽപിയറോ ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ്. ഓ, ക്യാമ്പൽ അടിപൊളിയായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തു, അവർ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കയറുമായിരുന്നു. റോബർട്ടോ കാർലോസ് ബെക്കാമിലേക്ക്, ബെക്കാം ടു വിയറ, വിയറത് ടോട്ടിയിലേക്ക്. ടോട്ടി ഇതെന്താണ്? ഏ ഗൈസ് അവിടെ നെറ്റിൻ്റെ ആണ് എന്തോ എന്നറിയില്ല. നൈസായിട്ട് ചെക്ക് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി. ഓഹ്, കഫ് പിടിച്ചിട്ടുണ്ട്. ഏയ് പണിയായി. റാഷ്ഫോർഡിൻ്റെ ഷോട്ട് പുയോളിൻ്റെ മേത്തേറ്റി ബ്ലോക്കായി. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നെറ്റ് നമുക്ക് അനുകൂലമല്ലേ. റോബ്സൺ അത് ടോട്ടിലേക്ക്, യെസ് ഗൈസ് ടോട്ടി. ഓ, ജസ്റ്റ് ഒരു ലോങ് റേഞ്ച് നോക്കിയതാണ്, പക്ഷേ അത് അങ്ങനെയല്ലായിരുന്നു അടിക്കേണ്ടത്. കുറച്ചും കൂടെ ഇതായിട്ട് അടിച്ചായിരുന്നെങ്കിൽ ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, വിയറ ടു ക്രൈഫ്, ക്രൈഫ് അത് ഡെൽപിയറോയിലേക്ക്, ഡെൽപിയറോ അത് റാഷ്ഫോർഡിലേക്ക്, റാഷ്ഫോർഡ് അത് മെസ്സിയിലേക്ക്. പണി കിട്ടി മെസ്സി. ഓക്കെ, അപ്പോൾ ഗൈസ് അവരുടെ ഫസ്റ്റത്തെ ഗോള് ഇവരടിച്ചിട്ടുണ്ട്. മെസ്സിയാണ് അവർ ഗോൾ അടിച്ച അടിപൊളി ഒരു ഇതായിരുന്നു. പക്ഷേ റോബർട്ടോ കാർലോസ് എന്താണെന്നറിയില്ല, അവിടെ മെസ്സിനെ മാർക്ക് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുപോയി ഗൈസ്. കുഴപ്പമില്ല, അടിപൊളി ഒരു ഗോളായിരുന്നു. റോബ്സൺ അത് വിയറയിലേക്ക്, വിയറ നൈസായിട്ട് ടോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടോട്ടി അത് ഓവനിലേക്ക്, ഓവൻ അത് നൈസായിട്ട്. ഓക്കെ, മൈക്കിൾ ഓവന്, പുയോൾ പാസ്സാൻ പോകുമെന്ന് അവിടെ സംഭവിച്ചില്ല. പുയോൾ അടിപൊളിയായിട്ട് ഓവനെ മാർക്ക് ചെയ്തു. ഓക്കെ, വിയർ എടുത്തു. ക്രൈഫ് അത് റാഷ്ഫോർഡിലേക്ക്, റാഷ്ഫോർഡിൻ്റെ നല്ല റണ്ണ്. കഫു ഷേ ക്യാമ്പൽ അടിപൊളിയായിട്ട് റാഷ്ഫോർഡിനെ അവിടെ മാർക്ക് ചെയ്തു. ഞാൻ ആദ്യം കഫു എന്നാണ് വിചാരിച്ചത്. ഓക്കെ, ബെക്കാം അത് ഓവനിലേക്ക് കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ് ഓവൻ ഒരു അവസരമുണ്ട്, റുമിനിങ്ങിലേക്കൊന്ന് കൊടുത്ത് നോക്കി. യെസ് ഗൈസ് മൈ റുമിനിങ് ജസ്റ്റ് മിസ് അത് ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് സേവ് ചെയ്തു. അവരുടെ ഒന്നാമത് ഐക്കോണിക് പീറ്റർ ചെക്കാണ് ഗൈസ്, അങ്ങനെയൊന്നും കയറും തോന്നില്ല. നമ്മുടെ ഈ ലെജൻഡാണ്, ലെജൻഡും പവറാണ്. ഓക്കെ, റുമിനിങ് ഓഫ് വൺ ഡേക്ക് അടിപൊളിയായിട്ട് തടഞ്ഞു റോബർട്ടോ കാർലോസ്. ഏയ് ഓക്കെ, റോബ്സൺ അത് എടുത്തിട്ടുണ്ട്. ഓ എൻ്റെ മോനെ, റോബർട്ടോ കാർലോസ് എജ്ജാതി ടാക്കിളാണ് ചെയ്തത്, ഒന്നും പറയാനില്ല. അവിടെ ക്രോസ് കൊടുത്തായിരുന്ന ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നു റുമിനിങ്ങിക്ക്, പക്ഷേ കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, മൈക്ലോവൻ ടോട്ടിയുടെ അസിസ്റ്റ് കാണാൻ പറ്റിയില്ല. ഇപ്പോഴേക്കും പുയോൾ അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഓ, പുയോൾ അടിപൊളി ടാക്കിളല്ല, ജസ്റ്റ് മിസ്. കുഴപ്പമില്ല ഗൈസ്, ഒരു ഫ്രീ കിക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി പുള്ളി എപ്പോഴേക്കും കയറിപ്പോകാൻ നോക്കിയതാണ്, ടാക്കിൾ ജസ്റ്റ് ഒന്ന് മിസ്സായി. അപ്പോൾ ക്രൈഫാണ് ആ ഒരു ലോങ് റേഞ്ച് എടുക്കാൻ പോകുന്നത്, ഇച്ചിരി അകലേന്നാണ് കിട്ടിയേക്കുന്നത്. നോക്കാം ക്രൈഫ്. ഓ, ക്രൈഫ് അത് നൈസായിട്ട് ഡെൽപിയറ ടു റോബർട്ടോ കാർലോസ് അടിപൊളി ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ഫ്രീ കിക്ക് ആണ്, ഇത് ഡേഞ്ചർ ആവും. ഇത് തൊട്ട് പുറത്തുനിന്നാണ് കിട്ടിയേക്കുന്നത്, ബോക്സിൻ്റെ തൊട്ട് വെളിയിൽ നിന്നൊരു അടിപൊളി ഫ്രീ കിക്ക് എടുക്കാനുള്ള അവസരമാണ്. ആരാണ് എടുക്കാൻ പോകുന്നത്? റോബർട്ടോ കാർലോസ് ആണോ? അപ്പോൾ റോബർട്ടോ കാർലോസ് ആണെന്ന് തോന്നുന്നു എടുക്കാൻ പോകുന്ന. അല്ല ഗൈസ്, റോബർട്ടോ കാർലോസിനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡെൽപിയറോ ആണ് ആ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത്. ആവോ ഇല്ലയോ, ക്യാമ്പല്ലേ അവിടെ പോയി നിൽക്കുക. ഓക്കെ, ഡെൽപിയറോ ഒരു ചാൻസും ഇല്ല, അടിപൊളി ഒരു ഫ്രീ കിക്കാണ് അവരെടുത്തേക്കുന്നത്. അപ്പോൾ 2-0 ആയിട്ടുണ്ട്, മാച്ച് കഴിയുന്നു പോവാണ്. ഒപ്പോണൻ്റ് നമ്മളെ തൂക്കുവാണ് ഗൈസ്. നോക്കാം ഏതായാലും, 37 മിനിറ്റ് ആയിട്ടുണ്ട്. അടിപൊളി ഒരു ഫ്രീ കിക്കാണ്, പറയാതിരിക്കാൻ വയ്യ. ഡെൽപിയറോ നൈസായിട്ട് എടുത്തു, ഒന്നാമത് ഐക്കോണിക് ഡെൽപിയറാണ്, അങ്ങനെയൊന്നും മിസ്സാക്കില്ല. ഓക്കെ, മെസ്സി അത് റാഷ്ഫോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും പണിയോ റാഷ്ഫോർഡ്?
ഓക്കെ, ക്യാമ്പൽ ഇത്തവണ അടിപൊളിയായിട്ട് പുള്ളീനെ മാർക്ക് ചെയ്ത് കിടത്തി വിട്ടില്ല. വിയറ വിയറ ടിറ്റോ കിട്ടിയില്ല. പുയോ വിയറ വിയറ ടു ക്രൈഫ് ക്രൈഫ് അത് അടിപൊളിയായിട്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട് നമ്മുടെ ഡിഫൻസും, എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഗൈസ് മൂന്ന് ഗോളിനാണ് പുറകെ നിൽക്കുന്നത്. ഒപ്പോണന്റ് നമ്മൾ വാരി ഗൈസ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി. ഓക്കെ സ്റ്റോട്ടി, ഒരവസരമുണ്ട് മൈക്കിൾ ഓവൻ. ഓ അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് മുമ്പ് നമുക്കൊരു ഗോൾ അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് മൈക്കിൾ ഓവൻ അടിക്കുകയും ചെയ്തു. ടോട്ടിയുടെ അസിസ്റ്റ് ആയിരുന്നു അപ്പോൾ മാച്ചിലെ ആദ്യത്തെ ഗോൾ, നമ്മുടെ വകയായിട്ടുള്ള ആദ്യത്തെ ഗോൾ വീണിട്ടുണ്ട്. അപ്പം 3-1 ഇപ്പോൾ. ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഹാഫ് തീരുമെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ് തന്നെയാണ് കിട്ടിയത്. 52 പൊസഷൻ, 48 നമ്മൾ കാര്യങ്ങളൊക്കെ. നമുക്ക് ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ ചെയ്തേക്കാം. നമുക്ക് റൊണാൾഡിനോനെ അതുപോലെ തന്നെ ഹാലനെ ഇറക്കിയാൽ ഗൈസ്, ഈ റൊണാൾഡിനോനെ കൂടെ ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം. ചേ റൊണാൾഡിനോ ഇറക്കിയേക്കാം ടോട്ടിനെ. ഓക്കെ നമ്മുടെ റൊണാൾഡിനോനെ ഇറക്കിയിട്ടുണ്ട്, അതുപോലെ ഹാലനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. തിരിച്ചു വരണം, നോക്കാം ഏതായാലും തിരിച്ചു വരാൻ പറ്റുമെന്നറിയില്ല, എൻ്റെ ആഗ്രഹം. ഓക്കെ വിയറ ടു ഹാലൻ്റെ, ഹാലൻ്റെ അത് റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡിനോ ടു ടോട്ടി. അടിപൊളിയായിട്ട് കളിച്ചു, ജസ്റ്റ് നമ്മളൊന്ന് മാറ്റിയേ ഉള്ളൂ. ഇനി ഓക്കെ സാബി അലൻസോ, സാബി അലൻസോ റാഷ്ഫോർഡിലേക്ക്. ഓക്കെ റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് അത് മെസ്സിയിലേക്ക്. മെസ്സി നൈസായിട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ടോ? ഓഹ് കൺഫ്യൂഷൻ ആവല്ലേ, ക്യാമ്പലും പോയുള്ള അവിടെ ജസ്റ്റ് ഒരു കൺഫ്യൂഷനിലേക്കായി. വിയറ വിയറ റൊണാൾഡിനോയിലേക്ക്, റൊണാൾഡിനോ നൈസായിട്ടൊരു ത്രൂ കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ് പുയോള് അവസരം. ഓവൻ എൻ്റെ പൊന്നെ. അപ്പോൾ ഗൈസ് അവൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, അവൻ്റെ പുയോള് ജസ്റ്റ് കയറി കയറി പോയി, പീറ്റർ ചെക്ക് തട്ടിയിട്ടു. നമ്മുടെ മൈക്കിൾ ഓവൻ പതുങ്ങി നിന്ന് ഒരു ഗോളും കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ 3-2 എന്താവും ഒരു പിടിയില്ല, നമുക്ക് നോക്കാം ഗൈസ്. ഒരെണ്ണം കൂടി അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഒന്നും പറയല്ല, കംബാക്കൊക്കെ ആവുമോ? ഓക്കെ വിയറ വിയറ അത് ഹാലൻഡിലേക്ക്, ഹാലൻഡ് നൈസായിട്ട് ഓവനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓവൻ നൈസായിട്ട് ഓ ഷോട്ട് കൊടുത്തു, പക്ഷേ അത് ജസ്റ്റ് ഗോൾ കീപ്പറിന് നേരെയാണ്. നല്ല അടിയായിരുന്നു, കുഴപ്പമില്ല, വൺ മിസ്സാക്കാം. ഓക്കെ ഗൈസ് വിയറ വിയറ അത് ഓവനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓവൻ ഹാലൻഡ്, യെസ് ഗൈസ് ഹാലൻഡ്, എൻ്റെ മോനെ. അപ്പോൾ ഗൈസ് 3-3 എനിക്കൊന്നും പറയാനില്ല. മാച്ച് 3 പുറകിലായിരുന്നു, പക്ഷേ എന്തൊക്കെയോ ഭാഗത്ത് നമ്മൾ കംബാക്ക് അടിച്ചെന്ന് പറയാം ഏകദേശം. അപ്പോൾ അടിപൊളി ഗൈസ്, ഇനി എങ്ങനെയായാലും വിഷയമില്ല. ഓക്കെ അവർ ഇനി എങ്ങനെയാവും എന്നറിയില്ല. ഇങ്ങനെ നിന്നിട്ട് അടിപൊളി റാഷ്ഫോർഡ്. ഏ അപ്പോൾ ഗൈസ് നമ്മളടിച്ച് തൊട്ട് പുറകെ തന്നെ അവരും അടിച്ചിട്ടുണ്ട്. അവരുടെ റാഷ്ഫോർഡ് അവരെ വീണ്ടും ലീഡിലെത്തിച്ചിട്ടുണ്ട്. 4-3 സ്കോർ വന്നേക്കുന്ന മാച്ച് ത്രില്ലിംഗ് ആവുകയാണ് ഗൈസ്. ഒരു പിടിയും കിട്ടുന്നില്ല, എന്താവുമെന്ന്. ഹാലൻ്റെ അത് മൈക്കിൾ ഓവൻ, ഓ മൈക്കിൾ ഓവൻ ടാക്കിളൊക്കെ ചെയ്ത് വീഴ്ത്തി, അടിപൊളി ടാക്കിളായിരുന്നു. ഫൗളൊന്നും വിളിച്ചില്ല, പക്ഷേ ബോൾ കിട്ടിയില്ലെന്നേ ഉള്ളൂ. വാൻ ബിസാക്ക അത് സാബി അലൻസോ, സാബി അലൻസോ ലയണൽ മെസ്സി, മെസ്സി അത് ഓക്കെ റാഷ്ഫോർഡ്. ഓ ക്യാമ്പർ എങ്ങനെയൊക്കെയോ അത് തടുത്തു. നല്ലൊരു ത്രൂ ആണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹെവി ഒപ്പോണൻ്റ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പോയി. നല്ല രീതിക്ക് അറ്റാക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ് ഹാലൻ്റെ അത് മൈക്കിൾ ഓവനിലേക്ക്, മൈക്കിൾ ഓവൻ യെസ് അടി എൻ്റെ പുയോൾ എൻ്റെ പൊന്നെ. ആ ഫിസിക്കൽ കോണ്ടാക്ട് അവിടെ മൈക്കിൾ ഓവന് ജസ്റ്റ് പണിയായി ഗൈസ്. പുള്ളിക്ക് അത്രയ്ക്ക് ഫിസിക്കൽ കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് പുയോൾ നല്ല രീതിക്ക് പുള്ളിനെ അങ്ങ് ഇതാക്കി. അടിച്ചാർന്നേ ഗോള് കയറിയേനെ, പക്ഷെ അടിക്കാൻ സമ്മതിച്ചില്ല. ടൈറ്റ് മാർക്കിംഗ് എന്നും പറയാം. ക്രൈഫ് അത് ഡെൽപിയറോ ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് അത് വീണ്ടും അവർ അടിക്കുവാണ്. കുഴപ്പമില്ല, ഏതായാലും നമ്മൾ 3-1 അടി പുറകിൽ നിന്നിട്ട് 3-1 അടിച്ചു, അത്രയും തന്നെ പറയാം. മൈക്കിൾ ഓവൻ ടു ഹാലൻഡ്, ഹാലൻഡിന് കിട്ടിയില്ല. റോബർട്ടോ കാർലോസ് അത് വിയ, എന്താണിത് നെറ്റിൻ്റെ എന്തോ വിഷയം തോന്നുന്നു. ഓക്കെ വിയറ വിയറ അത് യെസ് ഗൈസ് ഹാലൻഡിന് വീണ്ടും വീണ്ടും ഒരു അവസരം. പക്ഷേ പുയോൾ അവൻ്റെ ചത്ത് കിടന്നാണ് അവരെ രക്ഷപ്പെടുത്തുന്ന പറയാം. പുള്ളി അങ്ങ് ബോളിൻ്റെ മുമ്പിലേക്ക് അങ്ങ് വീണു അടിക്കണതിന് മുമ്പ് തന്നെ. ഓക്കെ യെസ് ഹാലൻഡ് ഒരവസരം കൂടെ, ഹാലൻഡ് ഓഹ് ഇത്തവണ പീറ്റർ ചെക്ക് പണി തന്നു. ഓഹ് അവസരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുവാണ്, 4-3 നിൽക്കുവാണ്. ഒരു അടിപൊളി മാച്ച്, കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഒരു അഡാർ കമ്പാക്ഷൻ കിട്ടിയതായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഹാലൻഡ് ഹെഡി, ഊഹ് പീറ്റർ ചെക്ക് അടിപൊളി ഹെഡാണ് കൊടുത്തത്, പക്ഷേ പീറ്റർ ചെക്ക് രക്ഷയില്ല ഗൈസ്. ഐക്കോണിക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കയറ്റിവിടില്ല. അപ്പോൾ ഏകദേശം മാച്ച് കാര്യങ്ങൾ തീരാറായി. നമുക്ക് നോക്കാം കുറച്ചു നേരം കൂടെ ഉണ്ട്. ഓരോ കൂടെ അടിച്ച് സമനിലായി കഴിഞ്ഞാൽ വേറെ ലെവലാവും.
ഏതായാലും റാഷ്വാർഡ് റാഷ്വാർഡ് അത് ലയണൽ മെസ്സി മെസ്സി ഓക്കെ പുയോൾ നമ്മൾ ലേക്ക് മാർക്ക് ചെയ്തു ഏയ് മിസ് മിസ്സേ ഓക്കെ എസ് മെസ്സി മെസ്സി പുയോൾ അടിപൊളിയായിട്ട് പിടിച്ചു അപ്പോൾ മാച്ച് ഏകദേശം തീരാ കേട്ടോ അപ്പോൾ ഏസ് നമ്മുടെ മാച്ച് ഇവിടെ തീർന്നിട്ടുണ്ട് 4-3 സ്കോർ വന്നേക്കുന്നു ഒരു അടിപൊളി മാച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയത് 3 ആദ്യം ഫസ്റ്റ് ഹാഫിൽ പുള്ളി അടിച്ചു പിന്നെ നമ്മൾ 3 തിരിച്ചടിച്ചു പിന്നെ അവരുടെ റാഷ്വാർഡ് ഓർണർ കൂടെ അടിച്ചു അവരെ വീണ്ടും ലീഡിലെത്തിച്ചു കുഴപ്പമില്ല ഒരു അടിപൊളി നമുക്ക് കം ബാക്ക് പ്ലസ് ത്രില്ലർ മാച്ച് എന്നൊക്കെ പറയാം അപ്പോൾ പൊസഷനൊക്കെ പുള്ളിയാണ് നമ്മൾ 48 പിന്നെ ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മളാണ് 8 ഓൺ ടാർഗറ്റ് ചെയ്ത് പുള്ളിയുടെ ഗോൾ കീപ്പർ ഒരു രക്ഷയിലാകുന്നു പീറ്റർ ചെക്ക് അയ്യോ അപ്പോൾ പ്ലെയർ റേറ്റിംഗ്സ് റാഷ്വാർഡാണ് കൈസ് അവരുടെ റേറ്റിംഗിൽ കാര്യങ്ങളൊക്കെ മുന്നിൽ അടിപൊളിയായിരുന്നു പുള്ളി ഗോളും കാര്യങ്ങളൊക്കെ അടിച്ച് വിന്നിങ്ങിലേക്കൊക്കെ എത്തിച്ച പുള്ളിയാണ് അവരെ മൈക്ലോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് പുള്ളി നിന്ന് വേറെ ലെവലായിരുന്നു ഗോൾ അടിച്ച് നമ്മളെ കംബാക്ക് 3 തിരിച്ചടിക്കാൻ പറ്റി അത് വേറെ കാര്യം നല്ല കാര്യം ഒരു അടിപൊളി ഒപ്പോണൻ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതായിരുന്നു അവരുടെ ഗോള് മെസ്സി ആയിരുന്നു അവരുടെ ആദ്യത്തെ ഗോൾ അടിച്ചത് ഒന്നും പറയാനല്ല സീൻ ഗോളായിരുന്നു പക്ഷേ ജസ്റ്റ് നമ്മുടെ റോബർട്ടോ കാർലോസ് അവിടെ മാർക്കിങ് പിഴച്ചു പോയെന്ന് തന്നെ പറയണം പക്ഷേ പീറ്റർ ചെക്കിന് ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇന്ന് പടമായിരുന്നു തന്നെ പറയണം ഒരു സേവ് പോലും പുള്ളി ചെയ്തില്ല ഓക്കെ പിന്നെ അവരുടെ റാഷ്വാർഡ് എവിടെ നിന്ന് കിട്ടിയെടുത്തെന്നൊക്കെ പുള്ളി അടിച്ചു കയറ്റുവാണ് പിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു ക്യാമ്പലൊക്കെ നോക്കിയിട്ട് നടപടിയില്ല പുള്ളി കിട്ടിയെടുത്തെന്ന് അടിച്ച് ഗോൾ കയറി പിന്നെ നമ്മുടെ മൈക്ലോവൻ ഓർണം ഫസ്റ്റ് ഹാഫ് തീ അപ്പോൾ ഇവിടെ ആയിരുന്നു നമുക്ക് തുടങ്ങിയത് പിന്നെ നമ്മുടെ ഇത് അവരുടെ ഒരു മിസ്സായിരുന്നു അവരുടെ മിസ്സിലൂടെ നമുക്ക് ഒന്ന് അടിക്കാൻ പറ്റി മൈക്ലോവൻ ഭാഗത്ത് നിന്നിട്ട് നൈസായിട്ട് അടിച്ചു കയറ്റി പുയോൾ ആ പന്ത് കൊണ്ട് നേരെ പീറ്റർ ചെക്കിൻ്റെ ദേഹത്തേക്ക് കയറി ചെന്നു പീറ്റർ ചെക്ക് മൈക്ലോവൻ അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു പിന്നെ ഇതാണ് കഴിച്ച് നമ്മുടെ 3-3 ആ ഒരു ഗോൾ ഹാലൻ്റ് ആയിരുന്നു ആ ഒരു ഗോൾ അടിച്ചത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു എന്ന് തന്നെ പറയണം ഒരു ചാൻസ് അവരുടെ ഗോൾ കീപ്പറിന് കൊടുത്തില്ല പക്കാ ഫിനിഷിംഗ് ആയിരുന്നു പിന്നെ അവസരങ്ങളൊക്കെ കിട്ടിയതായിരുന്നു പക്ഷെ എന്തൊക്കെയോ പകരണം കൊണ്ടൊക്കെ മിസ്സായിപ്പോയി കുഴപ്പമില്ല പിന്നെ ഇതായിരുന്നു അവൻ്റെ വിന്നിങ് ഗോൾ എന്ന് തന്നെ പറയണം റാഷ്വാർഡ് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു പീറ്റർ ചെക്ക് നോക്കിയിട്ട് നടപടിയില്ല റാഷ്വാർഡ് വേറെ ലെവലായിരുന്നു കൈസ് അപ്പോൾ കുറേയധികം മൊമെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മാച്ച് കണ്ടു കംബാക്കും പിന്നെ ത്രില്ലറും ഒരു രക്ഷയില്ലാത്തൊരു മാച്ച് എന്ന് തന്നെ പറയണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യുക പിന്നെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരാം അപ്പോൾ പുതിയ വീട്ട് കാണുന്നതായിരിക്കും